ഇങ്ങനെയുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ പവർ കൂട്ടിയെടുക്കാൻ പറ്റുമോ? അപ്പൊ പവർ കൂട്ടിയെടുക്കാൻ പറ്റുമെന്നും അത് പവർ എങ്ങനെ കൂട്ടാൻ പറ്റുന്നുള്ളത് നമ്മൾ ഈ വീഡിയോ നോക്കാം. ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണ്, ഇതും ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണ്. രണ്ടും രണ്ട് സൈസ് ആണ്, രണ്ട് വാട്ട്സ് ആണ്. ഇതിന് കുറച്ചും കൂടെ സൗണ്ടും പവറും കൂടും, ഇതിന് കുറച്ച് കുറയും, പക്ഷേ ഇതിൻ്റെയൊക്കെ പവർ കൂട്ടാൻ പറ്റും. അപ്പോൾ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ സൂക്ക് എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ്. അത് മോഡൽ നമ്പർ ZB Rocker ബൂം ബോക്സ്. അപ്പോൾ പവർ 30 watt ആണ്. ഇൻപുട്ട് DC 5 volt, ബാറ്ററി 5000 mAh. അപ്പോൾ ഈ മോഡൽ എങ്ങനെ നമ്മൾ പവർ കൂട്ടണം? പവർ കൂട്ടാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? പിന്നെ ഈ മോഡൽ, ഇതിന് പവർ കൂട്ടാൻ നമുക്ക് ഇവിടെ രണ്ട് സ്പീക്കേഴ്സ് ഉണ്ടാവും, ഒരു പാസീവ് റേഡിയേറ്റർ ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിനുണ്ട് ഒരു പാസീവ് റേഡിയേറ്റർ ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും ഉണ്ട്. അതേപോലെ രണ്ട് സ്പീക്കേഴ്സ് ഉണ്ട്, രണ്ട് ട്യൂട്ടർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ പവർ കൂട്ടേണ്ടത് അതാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ ഏത് പവർ കൂട്ടിയാലാണ് നമുക്ക് പവർ കൂടി കിട്ടുക? അപ്പോൾ അത് സാധിക്കുമോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തയ്ച്ചു നോക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള സംശയം ഉണ്ടാവില്ല അത് ചെയ്യാൻ പറ്റുമോ ഇല്ലേന്ന്. അതായത് പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില ബ്ലൂടൂത്ത് സ്പീക്കറുകൾ കൊണ്ടുവരുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല, ടൈപ്പ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അവരെന്താ കാര്യം അങ്ങനെ എങ്ങനെയെന്ന് വെച്ച് ചോദിക്കും. പക്ഷേ അത് പറയുമ്പോൾ അതിൻ്റെ കാര്യം വ്യക്തമാക്കണ്ടേ? അപ്പോൾ അതിൻ്റെ കാര്യം വ്യക്തമാകാൻ നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. ഇതിൻ്റെ അകത്ത് കുറച്ച് സ്പേസ് ഒക്കെ ഉള്ള ടൈപ്പാണ്, കുറച്ച് വലുതാണ്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇതിൽ സ്ക്രൂ ഞാനൊക്കെ അയച്ചു കഴിഞ്ഞു. നമ്മളിത് ഈ സൈഡിൽ നിന്ന് ഈ രീതിയിലാണ് എടുക്കുന്നത്. അതായത് സൈഡിലെ പാസീവ് റേഡിയേറ്റർ ആണ് ആദ്യം വയ്ക്കുന്നത്. ഒന്ന് പുഷ് ചെയ്താൽ അതുകൊണ്ട് ഓപ്പൺ ചെയ്തു വരും. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ പാസീവ് റേഡിയേറ്റർ ഒരു സൈഡത്തെ. അതേപോലെ തന്നെ അത് വെച്ച് ഇനിയിപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് രണ്ട് സ്പീക്കേഴ്സ്. 4 ohms 8 watt ആണ് സ്പീക്കർ. 3.7 volt ബാറ്ററി ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ ഒരു 8 watt ആയതുകൊണ്ട് അതിനനുസരിച്ച് ബോർഡും ഉണ്ട്. അപ്പോൾ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ശരിക്കും പറഞ്ഞാൽ കംപ്ലൈൻ്റ് ആയിട്ടല്ല എൻ്റെ അടുത്ത് വന്നത്, ഇത് പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഇതിലിപ്പോൾ 8 watt 4 ohms ഓഫർ ഉണ്ട്, 2 എണ്ണം. ഒരു ഈ ബോർഡും ഉണ്ട്, 3.7 volt ഇത് 8 watt 4 ohms തരുന്നുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ഈ സ്പീക്കർ 8 watt 4 ohms ഉള്ളത് നമുക്ക് പവർ കൂട്ടാം. അപ്പം ഈ ബോർഡിൽ നിന്ന് ആ പവർ കിട്ടില്ല, അപ്പം അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് സൂട്ടബിൾ ആയിട്ട് നമ്മൾ ഈ ബോർഡ് മാറ്റി കഴിയുമ്പോൾ ആ ബോർഡ് ഈ ആ കൂടിയ പവറിന് വർക്ക് ചെയ്യാനുള്ള ഈ ബോർഡിനുള്ള പവർ നമ്മൾ ബാറ്ററിയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ബാറ്ററി നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം. അതായത് ഇപ്പോൾ 3.7 ഉള്ളത് ചിലപ്പം 3.7 ആംബിയർ കൂടിയ ഒരു പാക്കേജാക്കി മാറ്റണം. ബാറ്ററി മാറ്റുമ്പോൾ ചാർജിങ്ങിൻ്റെ ലെവലിനനുസരിച്ചിട്ട് ആ ചാർജറും അപ്ഡേറ്റ് ചെയ്യണം, ചാർജറും അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ ഇതിൻ്റെ പവർ കൂട്ടാൻ വേണ്ടി ഇത് 8 watt 4 ohms എന്നുള്ളത് ഒരു 20 watts 4 ohms കൂട്ടി. നല്ല പവർ വേണ്ടേ, അപ്പോൾ 20 watts 4 ohms ഇത് കൂട്ടി. അപ്പോൾ നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇപ്പോൾ ഈ 4 ohms 8 watt ഉള്ളവർക്ക് നമ്മൾ 20 watts 4 ohms സ്പീക്കർ ഇട്ടു. അതിനുവേണ്ടി നമ്മൾ ഈ ബോർഡും മാറ്റി, ഈ ബാറ്ററി മാറ്റി, ചാർജറും മാറ്റി കഴിയുമ്പോൾ ഈ കംപ്ലീറ്റ് ബ്ലൂടൂത്ത് സ്പീക്കറും പവർഫുൾ ആയി. അപ്പോൾ നമുക്ക് ഏതാണ് ലാഭം? ഇതിനകത്തുള്ള ഈ സാധനങ്ങൾ മാറ്റി പവർ കൂട്ടുന്നതാണോ, അതല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ബ്ലൂടൂത്ത് സ്പീക്കർ പവർ കൂടിയത് വാങ്ങുന്നതാണോ? പിന്നെ സാധ്യത ഉള്ള ഒരു കാര്യം ഞാൻ കാണിക്കാം. അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ പാസീവ് റേഡിയേറ്റർ ആണ് ഈ കാണുന്നത്. ഈ പാസീവ് റേഡിയേറ്ററിൻ്റെ ടെൻഷൻ, അതായത് ഇതിൻ്റെ ഈ ആക്ഷൻ, ഈ വെയിറ്റ്, ഇവിടെ കാണുന്ന ഈ വെയിറ്റ്, ഈ ആക്ഷൻ ആണ് നമുക്ക് ഇതിൻ്റെ ബേസ് റെസ്പോൺസ് തരുന്നത്. അപ്പോൾ ഈ പാസീവ് റേഡിയേറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിന് മാസ് കൂടുതൽ, ഈ സെൻറ്ററിലുള്ള മാസ് കൂടുതലും അതേപോലെ തന്നെ അതിൻ്റെ സറൗണ്ട് സസ്പെൻഷൻ ലൂസ്, അതായത് ടൈറ്റ് കൂടുതലും ആണെങ്കിൽ നമുക്ക് ബേസ് റെസ്പോൺസ് കുറവായിരിക്കും, അതായത് ലോ ഫ്രീക്വൻസി റെസ്പോൺസ് കുറവായിരിക്കും. അതേസമയം മാസ് കുറവും ഈ സസ്പെൻഷൻ ലൂസും ആണെങ്കിൽ, സോഫ്റ്റ് ആൻഡ് ലൂസ് ആണെങ്കിൽ നമുക്ക് ബേസ് റെസ്പോൺസ് ലോ റെസ്പോൺസ് കൂടും. അപ്പോൾ ആ ടൈപ്പിലേക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബേസ് റെസ്പോൺസ് കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പോയിന്റ് ഉള്ളത്, നമ്മൾ ഇതിനകത്തുള്ള ഈ ബോർഡുണ്ട്, ഈ ബോർഡ് ഇപ്പോൾ 3.7 volt വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 3.7 volt ഒരു സിംഗിൾ ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ബാറ്ററി എണ്ണം കൂട്ടിയിട്ടോ കൂടിയ ആംബിയറിൻ്റെ ബാറ്ററി കയറ്റിയിട്ടോ മാറ്റി കയറ്റിയിട്ടോ, ഇതിനകത്ത് സ്പേസ് ഉണ്ട് കുറച്ച്, അതുകൊണ്ട് അത് മാറ്റി കയറ്റിയിട്ടോ നമുക്ക് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കൂട്ടാതെ, അത് ഇത് കൂടുതൽ സമയം വർക്ക് ചെയ്യിക്കാനുള്ള ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഈ രണ്ട് ഓപ്ഷനെ എൻ്റെ അറിവിൽ, എൻ്റെ ബുദ്ധി വെച്ചിട്ട്, എൻ്റെ എക്സ്പീരിയൻസിൽ ബ്ലൂടൂത്ത് സ്പീക്കർ പവർ കൂട്ടാനുള്ള രണ്ടേ രണ്ട് മാർഗ്ഗമുള്ളൂ. അതല്ല എങ്കിൽ ഈ പറഞ്ഞ എല്ലാ സാധനവും കൂടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പവർ കൂട്ടൽ എന്ന് പറഞ്ഞാൽ എനിക്കത് ഒരു നല്ലൊരു പ്രാക്ടിക്കലായിട്ട് നല്ലൊരു ബുദ്ധിപരമായ നീക്കമാണ് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ ഒരു സാമാന്യ ബുദ്ധി വെച്ചിട്ടും, നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു പിക്ചർ ഉണ്ടാവും ആ സർക്യൂട്ടിനെ കുറിച്ചും ആ ഡിസൈനിനെ കുറിച്ചും, അതായത് ഇതിപ്പോൾ ഇത്ര സ്പേസിൽ, ഇത്ര വോൾട്ടിൽ, ഇത്ര വാട്ട്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ്, അതിനെ പവർ കൂട്ടാനുള്ള ഓപ്ഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണ വരും.
നിങ്ങൾ ടെക്നീഷ്യൻ ആണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഐഡിയ വരും. അപ്പൊ തന്നെ നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യും, അതായത് അത് ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പൊ ബാറ്ററി എക്സ്ട്രാ പവർ ബാങ്ക് കൊടുത്തിട്ട് കൂടുതൽ നേരം എക്സ്റ്റേണലി ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഉള്ളിലെ ബാറ്ററി പവർ കൂട്ടിയിട്ട് നമുക്ക് കൂടുതൽ സമയം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പിന്നൊരു വഴിയുള്ളത് ഈ പാസീവ് റേഡിയേറ്റർ ഒന്ന് പവർഫുൾ ആക്കുക, അതിലൂടെ കുറച്ചുകൂടെ ഒരു ബേസ് റെസ്പോൺസ് കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവും. അപ്പം തന്നെ അത് നടക്കില്ല എന്ന് പറയുക, അതല്ലേ ചെയ്യാം. അപ്പോൾ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു അറിവ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കി, അതല്ല ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഇതിന് മറ്റെന്തെങ്കിലും ഒരു മാർഗമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റിലിടുക. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ ചെയ്യാം. കാരണം അറിയാത്തവർക്ക് അറിയണം, അതിന് നമ്മൾ ആരെങ്കിലും ഒന്ന് പറയണം. അപ്പോൾ ചിലപ്പം എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളില്ലേ, അത് നിങ്ങളോടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ പറയുന്നു, അപ്പോൾ അത് നമ്മളത് വീഡിയോ ആക്കുന്നു, അപ്പോൾ കൂടുതൽ ആളുകൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ കമൻ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്, അങ്ങനെയാണ് ശരിക്കും ബ്ലൂടൂത്ത് സ്പീക്കർ ഇത്ര പവർ ഈ രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ കോൾ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.